Hello, welcome back to RINOOZ Vlog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്കത് പെട്ടെന്ന് സിമ്പിളായിട്ട് കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ആക്കി വെക്കണം കേട്ടോ. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കൺഫേം ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ മക്രോണി ഇടുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ വെള്ളം ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളിവിടെ രണ്ട് കപ്പ് മക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മക്രോണി അല്ലെങ്കിൽ വേറെ ഏത് പാസ്ത ആയാലും കുഴപ്പമില്ല, നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരണം. നന്നായിട്ട് വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ അതേ മക്രോണി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഇത്രയും വേവിച്ചെടുത്താൽ മതി. ഒരു 85% ഒക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. മുഴുവനായിട്ടും വേവിച്ചെടുക്കണം. നമ്മൾ ലാസ്റ്റ് ഇതൊന്നും കൂടി വേവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കുറച്ചെടുത്തിട്ടുള്ളൂ, വെജിറ്റബിൾസ് എല്ലാം കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടാവും. ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതുപോലെ വെജിറ്റബിൾസ് എല്ലാം കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയുടെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള ക്രീം റെഡി ആക്കണം, വൈറ്റ് സോസ് റെഡി ആക്കണം. അതിനായിട്ട് ഗ്യാസിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 150 ഗ്രാം ബട്ടർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ബട്ടർ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഗാർലിക് ഇവിടെ നന്നായിട്ട് ബട്ടറിൽ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മൈദയാണ്.
അപ്പോൾ ഞങ്ങൾ ഇവിടെ 5 ടീസ്പൂൺ മൈദ ആണ് ട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ മൈദ ആഡ് ചെയ്തു കൊടുത്ത ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാവാനും ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്ത മുതൽ ഇനി നമ്മൾ ചെയ്യുന്നതെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ 2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ 1/2 കപ്പ് പാലിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഇതിൽ 2 കപ്പ് പാലോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നല്ല ലൂസും അല്ല എന്നാൽ നല്ല തിക്കും അല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഒറിഗാനോ ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മക്രോണിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും ചൂട് കുറയുമ്പോൾ ഇത് ഒന്നുകൂടെ തിക്കാവും അതുകൊണ്ട് നമുക്ക് കൂടുതൽ തിക്കാവാൻ നിൽക്കാതെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രീമി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാടധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് പിന്നെ നമുക്കിത് പെട്ടെന്ന് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി ഇതുപോലെ വരുന്നതായിരിക്കും അതുവരെയും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ